നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് വീഡിയോയുമായിട്ടാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല ഇന്നലെയും ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ഇട്ടതാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ഒരു 24 മണിക്കൂറായിട്ട് ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതാണ് മോഹൻലാലിനിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവിനിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയോട് ചായ്വുള്ള തിയേറ്ററുകാരാണ് എന്നുള്ള ഒരു വാദം. അത് ഇപ്പോൾ ഈ വിഷയവുമായി ബേസ് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാലിനോ ആന്റണി പെരുമ്പാവൂരിനോ എതിരെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളിൽ ഒരു 80-85% ഇതുപോലുള്ള ആളുകളുടെ കമന്റുകളാണ്. അപ്പോൾ ഇതിന്റെ എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്. ആരാണ് ഇതിനകത്ത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, എന്താണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെ പറ്റി എനിക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമ്മുടെ ഈ സിനിമാ മേഖലയിലൊക്കെ സ്ഥിരമായിട്ട് പടർന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ആളുകളാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആരാധകരാണ്, ആരാധകരല്ല തിയേറ്റർ, മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്ററുകാരാണ് ഇതിനകത്ത് പണി കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. മമ്മൂട്ടിയാണ് പണി കൊടുത്തത് എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യാനോട്ട് അദ്ദേഹത്തിന് എന്താ പറയുക ആ ഒരു ഇതും ഇല്ല, അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിനോട് ചായ് ഉള്ള തിയേറ്ററുകാരാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ ആ തിയേറ്ററുകാരുടെ പോസ്റ്റുകൾ, പഴയ പോസ്റ്റുകൾ എടുത്ത് പൊക്കി ഇപ്പോൾ ഫാൻസ് ഗ്രൂപ്പുകളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ തിയേറ്റർ പൂട്ടിക്കിടന്ന സമയത്ത് വീണ്ടും ഓപ്പൺ ആവുന്ന സമയത്ത് മമ്മൂട്ടിയുടെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമ വരികയും അത് വലിയ ഹിറ്റായി മാറുകയും ചെയ്ത സമയത്താണ് ഈ പറഞ്ഞ ഒരു വാദത്തിന്റെ ആദ്യ ഭാഗം ഉണ്ടാകുന്നത്. അതിന്റെ കാരണമായിട്ട് വരുന്നതോ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ, തിയേറ്ററുകാർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കൊടുക്കാതെ ഒ ടി ടിക്ക് കൊടുത്തതും, അത് കൊടുത്തത് ന്യായമാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതാണ് അതിന്റെ ബേസ് ആയിട്ട് വരുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നാൽ തൊട്ട് പുറകെ വന്ന മമ്മൂട്ടി പടം വലിയ ഹിറ്റായി മാറുകയും ചെയ്തതോടുകൂടി തന്നെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവ് പറഞ്ഞ വാദത്തിന് ഒട്ടും ബലമില്ലാതെ പോവുകയും തിയേറ്ററിൽ ഇറങ്ങിയ പടം വിജയിക്കുകയും ചെയ്തതോടുകൂടി തന്നെ തിയേറ്ററുകാരെ ഇതിനകത്ത് ഒരു വലിയ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് തന്നെ മമ്മൂട്ടിയെ പൊക്കി കുറച്ച് തിയേറ്ററുകാർ വരികയും ചെയ്തു. കുറച്ച് തിയേറ്ററുകാർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 4 തിയേറ്ററുകാരാണ് മമ്മൂട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് മലയാള സിനിമയുടെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടത്, ഔദ്യോഗികമായിട്ട് പോസ്റ്റുകൾ ഇട്ടത് 4 തിയേറ്ററുകാരാണ്. ഒന്ന് പെരുമ്പാവൂർ EVM എന്ന് പറയുന്ന തിയേറ്റർ, ഒന്ന് കോട്ടയത്തുള്ള ഒരു തിയേറ്റർ, ഒന്ന് തളിപ്പറമ്പുള്ള ഒരു തിയേറ്റർ, മറ്റൊരെണ്ണം എനിക്ക് തോന്നുന്നു കോഴിക്കോടല്ല മലപ്പുറം ഏരിയയിൽ നിന്ന് മറ്റോ ആണ് മറ്റൊരു തിയേറ്റർ വന്നിരിക്കുന്നത്. അത് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഈ 4 മാത്രമാണ് മമ്മൂട്ടി അന്ന് രക്ഷകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടത്. അതിനേക്കാൾ അപ്പുറമായിട്ട് വല്ല പോസ്റ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ കണ്ടിട്ടില്ല, എല്ലാവരും ഈ 4 കാര്യമാണ് കണ്ടിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി പറയും. ഈ 4 EVM എന്ന് പറയുന്ന തിയേറ്ററിനെ, EVM പെരുമ്പാവൂർ എന്ന് പറയുന്ന തിയേറ്ററിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. എൻ്റെ നാടും ഈ ഏരിയ തന്നെയാണ്. അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് അവരിടാനുള്ള ഒരു കാരണമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു മോഹൻലാൽ സിനിമ കിട്ടിയിട്ടില്ല, ഇനി കിട്ടത്തുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തൊട്ടപ്പുറത്ത് തന്നെ ആശീർവാദിൻ്റെ തിയേറ്ററുകളുണ്ട്. ഗംഭീര പെരുമ്പാവൂരാണ് സ്ഥലം, ആന്റണി പെരുമ്പാവൂരിൻ്റെ സ്വന്തം നാടാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട്. ഇപ്പോൾ അവർ അവിടെ ഒരു വലിയ തിയേറ്റർ കോംപ്ലക്സ് മറ്റൊരെണ്ണം പണിയാൻ പോകുന്നു. ഇപ്പം നിലവിലുള്ള 2 കൂടാതെ വേറൊരു വലിയ കോംപ്ലക്സ് പണിയാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആന്റണി പെരുമ്പാവൂർ മാത്രമല്ല ഇപ്പോഴുള്ള ഈ ആശീർവാദ് തിയേറ്ററിൻ്റെ 3-1 പോലും ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ആയാലും വിഷ്വൽ ക്വാളിറ്റി ആയാലും EVMന് അവകാശപ്പെടാനില്ല എന്നുള്ളതും സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും EVMന് അവകാശപ്പെടാനില്ല എന്ന് പറയാൻ പറ്റത്തില്ല. EVM സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഭയങ്കര സെറ്റപ്പ് തന്നെ തിയേറ്റർ തന്നെയാണ്. പക്ഷേ ഈ മറ്റേ ഇതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മറ്റേത് ചെറിയ തിയേറ്ററാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തോന്നും. ഇവിടെ വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള
ഉള്ള പഴയ സെറ്റപ്പിലുള്ള തിയേറ്ററുകളാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, വലിയ പഴയ കാലത്തെ ഉള്ള തിയേറ്ററുകൾ. ആ ഒരു തിയേറ്റർ സെറ്റപ്പിൽ നമ്മൾ ഇരുന്ന് കാണുന്ന കാഴ്ചപ്പാടിനേക്കാൾ അപ്പുറമായിട്ട് ഇന്നത്തെ യുവാക്കൾക്ക് ഇഷ്ടം ചെറിയ തിയേറ്ററുകളിൽ ഇരുന്ന് കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സൗണ്ടിൽ പടം കാണാനാണ്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇ വി എമ്മിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് തിയേറ്ററുകളും വലിയ തിയേറ്ററുകളാണ്. എന്നാൽ ചെറിയ രണ്ട് തിയേറ്ററുണ്ട്, പക്ഷേ അതുമായിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിലുള്ള തിയേറ്ററുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ആളുകളുടെ പ്രിഫറൻസും വരുന്നത് അങ്ങോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇ വി എമ്മിന് മോഹൻലാലിൻ്റെയോട് അല്ലെങ്കിൽ ആശീർവാദിനോടോ എതിർപ്പുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള എതിർപ്പൊന്നും ഇ വി എമ്മിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും മോഹൻലാൽ സിനിമ കിട്ടത്തില്ല, ഇനി ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കും അവർക്കുള്ള ഒരു എതിർപ്പ്. ബാക്കിയുള്ള മൂന്ന് പേരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്ന തിയേറ്ററുകാർ. എന്നാൽ ഇവരല്ല ഈ പ്രശ്നത്തിന് പിന്നിൽ എന്നുള്ളതാണ് വസ്തുത. ഇവർ അങ്ങനെ ഒരു പുറകിൽ നിന്ന് കുത്താനോ അല്ലെങ്കിൽ പിടിച്ചു വലിക്കാനോ പോകുന്ന ആൾക്കാരല്ല. ഇവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അവർ അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം അവരുടേതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇതിന്റെ പുറകിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരുമല്ല, വേറെ കുറച്ച് തിയേറ്ററുകാരാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരിക്കലും ഈ ഒരു ടീമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന തിയേറ്ററുകാരോ കാര്യങ്ങളോ അല്ല, അത് വേറെ ആൾക്കാരാണ്. അതിൻ്റെ പിന്നിലും വേറെ പല കാര്യങ്ങളുമുണ്ട്, അത് നമുക്ക് ഓപ്പണായിട്ട് പറയാൻ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അത് ആരാണ് എന്നുള്ളതും എന്താണ് എന്നുള്ളതൊക്കെ അത് കുറച്ചും കൂടി ഇപ്പോൾ വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അത് വരും ദിവസങ്ങളിൽ ഓപ്പണായിട്ട് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ അന്ന് മേടിച്ച 40 കോടി രൂപയ്ക്ക് പലിശ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിയേറ്ററുകാർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഒരു ആ ഒരു പോസ്റ്ററും എടുത്തിട്ട് ഫാൻസുകാർ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. ഫാൻസുകാർ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാരല്ല, മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള മറ്റു പല നടന്മാരുടെയും ഫാൻസുകാർ. അപ്പോൾ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടി ഫാൻസുകാരാണ് ഇത് അധികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ള ഫാൻസുകാരും ഉണ്ട് എന്നുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യത്തിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒരാൾക്ക് മറ്റൊരാളുടെ അടുത്ത് പലിശയ്ക്ക് പൈസ കൊടുക്കാനുള്ള ഒരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല. മാത്രവുമല്ല ആ മേടിച്ച പൈസ വേറെ ഒരു എഗ്രിമെൻറ്റിലാണ് വന്നിരിക്കുന്നത്. ആ എഗ്രിമെൻറ്റ് പൊട്ടിച്ചതും തിയേറ്ററുകാർ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ സിനിമ ഇത്രയും വൈകിച്ചതിൻ്റെ പേരിൽ തിരിച്ച് ഇങ്ങോട്ട് അതിൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാലും കാര്യം കോടതി അത് അംഗീകരിക്കാനാണ് സാധ്യത. അല്ലാതെ കൊടുത്ത പൈസയ്ക്ക് പലിശ ചോദിച്ചാൽ അതിൻ്റെ ഫൈൻ കൂടി ഈ കൊടുത്ത ആൾക്കാർ അടയ്ക്കേണ്ടി വരും. അത് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് വച്ചിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഫാൻസുകാർ മനസ്സിലാക്കിയെടുത്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിന്നീട് നാണക്കേട് ഒഴിവാക്കാൻ പറ്റും. എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ അവസ്ഥ ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതിപ്പോൾ ഒ ടി ടിക്ക് പോകുമ്പോൾ അതോ തിയേറ്ററിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യമൊന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. രണ്ട് രീതിയിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഏത് തിയേറ്ററുകാർ എന്ത് പറഞ്ഞു എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് ചാനലുകാർ എന്ത് പറഞ്ഞു എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് വാർത്തകൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ചാനലിലാണ്. ആ ചാനലുകാർ ഇതെടുത്തിട്ട് അങ്ങോട്ട് അലമ്പി കളിക്കുകയാണ്. അപ്പം അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നല്ല ഒരു ഫണ്ട് അതിൻ്റെ പുറകിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആരാണെന്നുള്ളതും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടി അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു. അയാൾ ഈ പരിപാടിക്കൊന്നും പോണ വ്യക്തിയല്ല. അപ്പോൾ അതുപോലെ കളിക്കുന്ന ഒരാളുണ്ട്. കാലങ്ങളായിട്ട് അദ്ദേഹം ഇതേ കളി തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു പണിയൊക്കെ കിട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ തിരിച്ച് വീണ്ടും അതുപോലുള്ള കളികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആന്റണി പെരുമ്പാവൂർക്കും മോഹൻലാലിനും തന്നെയാണ് കിട്ടേണ്ടത്. കാരണം അങ്ങനെയുള്ള ഒരു ശത്രുതയാണ് അവിടെ ഉള്ളത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ശത്രുതയായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. കളിക്കുന്നത് ഇത്രയും വലിയൊരു സിനിമയോടാണ് അല്ലെങ്കിൽ മലയാള സിനിമയോടാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവരുടെയൊക്കെ കളി ആർക്കെതിരെയാണ് എന്നുള്ളത് ചോദിച്ചാൽ മലയാള സിനിമയോടെതിരെ എന്ന് തന്നെ പറയാറുള്ളൂ. നന്ദി, നമസ്കാരം.